യോഹന്നാന്റെ സുവിശേഷം 14:14 നിങ്ങൾ എൻ്റെ നാമത്തിൽ എന്തെങ്കിലും ചോദിച്ചാൽ ഞാൻ നിങ്ങൾക്ക് അത് ചെയ്തു തരും. ഇന്ന് നോമ്പിൻ്റെ 7-ാം ദിവസം. വലിയ പ്രതീക്ഷ നൽകുന്നതാണ് കേട്ട ഈ വചനം. പറഞ്ഞത് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായതുകൊണ്ട് ആ വചനത്തിൻ്റെ ആഴത്തിൽ നമുക്ക് വിശ്വസിക്കാം. ക്രിസ്തുവാണ് പിതാവിലേക്കുള്ള ഒറ്റയടിപ്പാത. നമ്മളെ കേൾക്കാൻ മനസ്സുള്ള ഒരു ദൈവമുണ്ട് എന്നുള്ളത് ആനന്ദത്തിന്റെ വിഷയമാണ്. എന്നെ കാതോർത്തിരിക്കുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ ആ ദൈവത്തോട് സംസാരിച്ചിരിക്കാനായിട്ടുള്ള മനസ്സ് എനിക്കുണ്ടാകേണ്ടതുണ്ട്. ഈ സംസാരത്തിന് വിളിക്കുന്ന തൊങ്ങലുകൾ ചേർത്ത നാമമാണ് പ്രാർത്ഥന എന്നത്. നിങ്ങൾക്കൊന്നും ലഭിക്കാത്തതിന് കാരണം നിങ്ങൾ എൻ്റെ നാമത്തിലൊന്നും ചോദിച്ചിട്ടില്ല എന്നുള്ള വചനം ഇതിനോട് ചേർത്ത് വായിക്കണം. അധര വ്യായാമത്തിനപ്പുറത്ത് ഹൃദയപൂർവമായിട്ടുള്ള പ്രാർത്ഥന ഉണ്ടായില്ല എന്നാണ് ഇതിൻ്റെ അർത്ഥം. ലാസറിന്റെ ഭവനത്തിൽ തൻ്റെ കാൽച്ചുവട്ടിലിരിക്കുന്ന മറിയത്തെ ക്രിസ്തു വാനോളം പുകഴ്ത്താൻ വേണ്ടിയിട്ടുള്ള കാരണം അവളിൽ നിന്ന് ഹൃദയം തുറന്ന പ്രാർത്ഥനയുടെ വസന്തം പരന്നതുകൊണ്ടാണ്. കാലിത്തൊഴുത്തിൽ പിറന്നവരോട് ജീവിതം കൊണ്ട് ചേരാനും ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കാനും കഴിയുന്നതാണ് ആയുസിൻ്റെ പുണ്യം. അങ്ങനെ ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുന്ന ആത്മീയതയുടെ വസന്തം നമ്മിൽ നിറയപ്പെടാൻ വേണ്ടി ഈ നോമ്പിൻ്റെ ദിനത്തിൽ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ആമേൻ.